ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ട്രാവഡൈ പിന്നെ ട്രാവഡൈന ഇപ്പോ കുറേ കുക്കിംഗിന്റെ പിന്നാലെയാണ് എന്തായാലും കുക്കിംഗ് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണല്ലോ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മഡ് ചിക്കൻ ആണ് മഡ് ചിക്കൻ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് അതിന്റെ റെസിപ്പി അതിന്റെ മസാല എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഇതൊക്കെയാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അവതരിപ്പിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മുന്നേ നമ്മളൊരു ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കണേ കണ്ടിട്ടില്ലെങ്കിൽ മേലത്തെ ലിങ്ക് എടുക്കണേ ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം കേട്ടൊന്ന് കണ്ടോളി അപ്പോൾ മഡ് ചിക്കൻ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊപ്പം വർക്ക് ചെയ്യുന്ന സുഹേലുണ്ട് എ മോട്ടോഴ്സിലാണ് നമ്മളെ ചങ്കാണ് അപ്പോൾ അവൻ്റെ റെസിപ്പിയാണ് അവൻ്റെ മസാലയുടെ കൂട്ട് അപ്പോൾ എങ്ങനെ ഉണ്ട് എന്നുള്ളത് നോക്കട്ടെ മസാല കൂട്ട് അടിപൊളിയാണെങ്കിൽ ലാസ്റ്റ് ഞാൻ പറയാം എല്ലാവരും ഒന്ന് ട്രൈ നോക്കുക അങ്ങനെയാണെങ്കിൽ അപ്പോൾ എന്തായാലും എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഒന്ന് കാണിച്ചു തരാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യേണ്ട അടിപൊളി സാധനമാവും സുഹേലിൻ്റെ റെസിപ്പി അല്ലേ എന്തായാലും മോശമാവില്ല ഓക്കെ അപ്പോൾ നമ്മളെ മഡ് ചിക്കനിലെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ചിക്കൻ നല്ല അടിപൊളിയായിട്ട് കഴുകി ഒന്ന് വരട്ടിട്ടുണ്ട് മസാല ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ മസാല എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ള ആദ്യം കാണിച്ചു തരാം അതിന് ശേഷം നമുക്ക് മസാല ഒക്കെ തേച്ച് ഒന്ന് ഉഷാറാക്കി എടുക്കാവനെ ഓക്കെ ഇതിലേക്കുള്ള മസാലക്കൂട്ടുകളാണ് നമ്മളിത് സ്പെഷ്യലായിട്ട് ചെയ്യുന്ന ഒരു മസാലയാണ് അപ്പോൾ അതിൽ നമുക്ക് ഓരോന്നോറേ പറഞ്ഞുതരാം ഇതിൽ ഗരം മസാലപ്പൊടി ഉണ്ട് അതുപോലെ അയമോദകം ഉണ്ട് പിന്നെ നമ്മളെ ഗ്രാമ്പു പട്ട ഇതൊക്കെ പൊടിച്ചിട്ടുള്ളതുണ്ട് പിന്നെ അതുപോലെ ഇത് ചെറിയ ഉള്ളി പേസ്റ്റ് ചെയ്താണ് അതുപോലെ ഇത് മുളക് പൊടി ഇഞ്ചി പേസ്റ്റ് അതുപോലെ മല്ലിപ്പൊടി വെളുത്തുള്ളി അതുപോലെ പെപ്പർ പൗഡർ പിന്നെ നമുക്ക് പാകത്തിന് അതിനനുസരിച്ച് തൈര് ആഡ് ചെയ്യാം അതുപോലെ തന്നെ നമ്മളെ ചെറുനാരങ്ങ ഒരു 4 ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് മഞ്ഞൾപ്പൊടി ഇത് ടൊമാറ്റോ ആണ് ടൊമാറ്റോ ശരിക്കും നമ്മൾ കണലിലിട്ടിട്ട് ചുട്ടിട്ടാണ് ഇത് ശരിക്കും അതിൻ്റെ തൊലി കളഞ്ഞിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൽ 3 വരുന്നുണ്ട് പുതിനയുടെ ഇലയുണ്ട് അതുപോലെ പച്ചമുളകുണ്ട് വേപ്പിലുണ്ട് ഈ 3 സാധനം കൂടി മിക്സ് ചെയ്തിട്ട് അരച്ചിട്ടാണ് ഇത് പേസ്റ്റ് ആക്കിയിട്ടുള്ളത് ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ആഡ് നമുക്ക് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ എല്ലാ ഐറ്റംസും മിക്സിയിലിട്ട് എല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിന് മസാല നമുക്ക് കൂട്ടാൻ പോകുന്നത് ആ അപ്പോൾ നമ്മളെ ചിക്കനിൽ മസാല തേക്കുന്ന ചടങ്ങാണ് അടുത്ത് സുഹേലിനെ നല്ല വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട് ഗ്യാപ്പിൽക്കൊക്കെ കറക്റ്റ് ഉള്ളി കറക്കിയിട്ട് അന്നും പിന്നെ സുഹേലിനെ പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല നല്ല വൃത്തിയായിട്ട് തന്നെ വച്ചാൽ ചെയ്യും നമ്മൾ ട്രിപ്പൊക്കെ പോകുമ്പോലേ നമ്മളെ കളിക്കാണ് കൂടുതൽ നമുക്കൊരു പുത്തിരിയല്ലല്ലേ പക്ഷെ മഡ് ചിക്കൻ ആദ്യമായിട്ടല്ലേ നമ്മൾ മഡ് ചിക്കൻ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളെപ്പോഴും ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഇങ്ങനെ എപ്പോഴും വാട്സപ്പിൽ ഇങ്ങനെ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിട്ട് എപ്പോഴും ഇങ്ങനെ പറയും ഒരു ദിവസം മഡ് ചിക്കൻ ഉണ്ടാക്കണം മഡ് ചിക്കൻ ഉണ്ടാക്കണം എന്ന് പറയും അപ്പോൾ ലീവൊക്കെ അല്ലേ നമ്മളെ ചങ്കുകൾക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ സാധിപ്പിച്ചു കൊടുക്കണ്ടേ അത്രേ ഉള്ളൂ അതാണ് സുഹേലി ഇതിൻ്റെ നന്നായിട്ട് ആഴത്തിൽ വര ഇട്ടിട്ടുണ്ട് ആ വരയ്ക്ക് കറക്റ്റ് മസാല ഇങ്ങനെ തേച്ച് കൊടുക്കണം അപ്പോൾ ഇതാ മസാല ഒക്കെ തേച്ച് സുന്ദരക്കുട്ടപ്പനായിട്ട് ഇരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ കുറച്ച് മല്ലിച്ചപ്പ് എടുത്തിട്ട് അതും കൂടി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കയറ്റിച്ച് കൊടുക്കണം അതിൻ്റെ ആ ഫ്ലേവറും കൂടി നമുക്ക് കഴിക്കുമ്പോൾ കിട്ടണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതും കൂടി ഒന്ന് ചെയ്യണം നമുക്ക് എന്നിട്ട് അലുമിനിയം ഫോയിൽ പൊതിഞ്ഞ് ആദ്യം ഇലയിൽ പൊതിയണം അത് കഴിഞ്ഞിട്ട് അലുമിനിയം ഫോയിൽ പിന്നെ ക്ലേ അതാണ് വാഴയിലൊക്കെ നമ്മൾ പൊതിയുമ്പോൾ ഒന്ന് വാട്ടിയിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അത് പൊട്ടാത്ത രീതിയിൽ കിട്ടും അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക വയലെന്ന് വെച്ചാൽ അതൊന്ന് ആദ്യം ഒന്ന് വാട്ടിയിട്ട് എന്നിട്ട് വേണം പൊതിയാൻ അല്ലെങ്കിൽ നമ്മളത് മടക്കുമ്പോൾ തന്നെ കീറിപ്പോരാൻ ചാൻസ് ഉണ്ട് അപ്പം ഇനിയിപ്പോൾ നമുക്കതൊന്ന് വായൻ്റെ ഇലയിൽ നല്ലൊന്ന് പൊതിഞ്ഞെടുക്കണം അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 2 ഇല എടുക്കണം 2 ഇല എടുത്ത് പൊതിഞ്ഞാലേ നമുക്ക് കറക്റ്റ് ആവുള്ളൂ ഒരു ചിക്കൻക്ക് അങ്ങനെയാണ് കണക്ക് വാട്ടിയോണ്ടുള്ള ഗുണമാണെങ്കിൽ കാണണം
पेपर मड़ी कम वाड़े वाटा नामित्र कट कदा वाटा अलग पोटिप पोटिपये हीटा अगर लीक वेर कमत्र पेरफक्ट पी पेपर नमुक मड़क पी ओके नाम इतना वाड़े साधा उल अब उणंगीटे तंडा अगर लेयर नमुक मुड़े वेण वे कुछ कल अब कुर्न क्या कटो पोटिपल अब ना टाइट टाइट कटो चुटी कटिकोड़ा अटिपल कटी वे आदम इन नाम मेले अलूम फोल अब नाइल कटी पाक ना अलूम फोल पेपर को नाम पुतिजे नाइट टाइट पुतिजे अब इोले पुति इन ओपीट पुति अल उ नाइट नीचा पोटिप अब अलग मेले मणु वर अब अद अब नाइटें पाक ना प्रसाद पाक ओके अब नरते मड़क ओपीट वी नाम वे नाइटें वीडूम ना लेयर मड़कीपेट अल ना लेयर रामा लेयर अब ना लेयर मड़कीा मे ओके नाम इतने मड़क ना प्रसाद कहें मोड़े मण वर मण तेचपा अब इत मिल कौ अल विरकू क्यों वे सैटी अत्यावश्यम पे सोल विषय सोल आत्मा या मचन वेण एंत त्याग चीण नोक्य नाम इन चिकन मणके तेज वो आदमी कणल की आदमी भाग कणल अटिभाग कम कौन अगत कैं मरचा पा अगर विरच इन तलभाग कम विरक नाम चलवे अब या मेन ईटम मच्चन मणल आवश्यक अब सैटी अब कलीमण्लोर मक्सीम कलीमणिपड़ी ऐटो ना कलीमण अल सोल कुछ वेल कुटे नमक कूड़ा वेल आवर कूड़ा वेल कई अब नमक ऐसा तेचान पचपड़ी अत्र वे मे अब नाम फोल पेपर मेले ना मण तेचपिड़पा ऐसा इंज कन पिटिप्चे ओटान चयास पक्ष ना क्षमोड़ेगा टास्क अद चलो नाम मण के तेचपिड़ी अपरत कई कोई अटं वरू कलीम शलीमण पर नमुक अड्जस्टे आदमी नामे जस्ट अड़ी अब नाम ऐसा एल भाग कवर नाम मण तेपिच नीए कहें नईस कई को मेले कणल आवश्यक मेले की विरक वो ना विस्ट अब ना आदमी कती सूपर कती
അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ പീസ് ആയിട്ടുള്ള വരകാണ് നമ്മൾ ഇവിടെ കത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇതിനെ മട്ടി ചിക്കൻ നമ്മൾ വെക്കുമ്പോൾ നമ്മൾ 2 മണിക്കൂർ ഇത് മാക്സിമം 2 മണിക്കൂർ വെക്കണം. അപ്പോൾ ഇതിനനുസരിച്ച് കത്തി തീരുന്നതിനനുസരിച്ച് വരക് വെച്ചിട്ട് നമ്മൾ ആ ടൈം നോക്കിയിട്ട് നമ്മൾ കറക്റ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇത് കണ്ടില്ലേ നിങ്ങൾ, ഇതാണ് സ്നേഹം എന്ന് അറിയണേ. അത് ഞങ്ങൾക്ക് വേണ്ടിട്ട് ഞങ്ങൾ മട്ടിക്കൻ തിന്നണം എന്ന് പറഞ്ഞപ്പോ അതിനുള്ള സെറ്റപ്പിന് ഇതൊക്കെ ഇറങ്ങിയ കണ്ടില്ലേ. ഒന്നാമത് മെയിൻ എന്താ വെച്ചാല് ഞങ്ങളിപ്പോ ഈ ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് ഒരുമിച്ച് കൂടാൻ പറ്റാറില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഈ പച്ചപ്പ് കണ്ടിട്ട് മനസ്സിന് സമാധാനം. അപ്പോ മേലത്തെ വിറകൾ കുറെ കത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോ കുറച്ചും കൂടെ നമ്മള് വിറക് ഇട്ട് കൊടുക്കണം. 2 മണിക്കൂർ കത്തേണ്ടിയാണ്. അപ്പൊ കനൽ ഇങ്ങനെ നിക്കണം മേലെ. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മള് ചിക്കൻ ഇവിടെ സെറ്റ് ആയിണ്ടാവും വിചാരിക്കണേ. അപ്പൊ നമ്മളെ കൈക്കോട്ട് യൂസ് ചെയ്യണമെന്ന് നല്ല മണ്ണ് ചൂടായിട്ട് നല്ല ആവി തന്നെ. അപ്പൊ അതുകൊണ്ടാണ് നമ്മള് കൈക്കോട്ട് എടുത്തുള്ളത് കേട്ടോ. അപ്പൊ കൈക്കോട്ട് പോലത്തെ എന്തെങ്കിലും സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ ഇത് നമ്മള് ഈ ഒഴിഞ്ഞ സ്ഥലത്തുനിന്ന് മാറ്റിയെടുത്ത് നമ്മൾ എന്ത് ചെയ്യും, വാഴലേക്കോ സേഫ് ആയിട്ട് നമുക്ക് കിട്ടുന്ന സ്ഥലത്തേക്ക് മാറ്റി വെക്കാം. അപ്പൊ മട്ടി ചിക്കൻ നമ്മള് ഒരു വാഴ ഇലയിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോ നമ്മള് ഇത് വെട്ടാൻ പോയപ്പോ തന്നെ കണ്ട ഈ വെണ്ടിരിക്കുന്ന ഭാഗത്തു നിന്നൊക്കെ നന്നായി ഇങ്ങനെ എന്നിട്ട് സ്മെല്ലുണ്ടല്ലേ, നല്ല സ്മെല്ലുണ്ട്. അപ്പൊ നമ്മളിത് ഇങ്ങനെ പൊട്ടിക്കാൻ പോകണ്ട, ഇങ്ങനെ വിണ്ട് വരുന്നുണ്ടോ നോക്കണ്ട, പൊട്ടിക്കാൻ പോകണം. പൊട്ടിച്ചോണ്ടിരിക്കണം. ഞാൻ ഈ മടാളം എടുത്തില്ലെന്നൊന്നല്ല, നല്ല ചൂടാണ് മണ്ണ്, എനിക്ക് അറിയാലോ നല്ല ചൂടുണ്ടായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ പതുക്കെ കുറച്ച് കുട്ടികളെ പൊട്ടിച്ചോണ്ടിരിക്കണം. അടിപൊളിയായിട്ട് ഇങ്ങനെ അടന്നു വെച്ചു അല്ലേ. ഓയിൽ പേപ്പർ ഞാൻ ചുറ്റുമ്പോൾ ഞാൻ പറയണ നല്ല പ്രസ്തുതി ചുറ്റാൻ പറഞ്ഞതിൻ്റെ ഗുണങ്ങളാണ് ഈ കാണുന്നതൊക്കെ. നമുക്ക് സേഫായിട്ട് സാധനം കിടക്കും. ഓയിൽ പേപ്പർ കയ്യിൽ തൊടുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം, ഇങ്ങനെ ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ടിട്ട് ഇങ്ങനെ ഉരിച്ചെടുത്താൽ മതി, നല്ല ചൂടുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു അല്പം പരന്നുള്ള ഒരു പാത്രത്തിലേക്ക് നമ്മൾ വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ മണ്ണൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളൊന്നും കൂടി സേഫ് ആകാൻ വേണ്ടിയിട്ട് ഇതുപോലെ വീട്ടിൽ പാത്രമോ അല്ലെങ്കിൽ മുറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ കെട്ടിയിട്ടില്ല, ഒരു കെട്ട് പോലും നമ്മളെ പൊട്ടിയിട്ടില്ല. കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇരിച്ച് കെട്ടിയ കാരണം സിമ്പിളായിട്ട് ഊരിയെടുക്കാം. ഓ എൻ്റെ പോലെയോ മണം സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഓഷിയോ ആവി തള്ളുന്നുണ്ട്, ആവി തള്ളുന്നുണ്ട്. ഈ 2 ഇലൊക്കെ കൊടുത്തിട്ട് ഗുണങ്ങളാണ് നമുക്കിവിടെ കാണുന്നത് അല്ല. ഉള്ളിലേക്ക് എന്ത് ചെയ്യില്ല, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അയ്യോ അല്ല, ഇത്രയും നമ്മൾ വേവിച്ചെടുത്ത് അദ്ദേഹം ഇങ്ങനെ അതിനകത്ത് ഇങ്ങനെ മസാല ഒക്കെ പിടിച്ചിട്ട് ഇങ്ങനെ സെറ്റായിട്ട് കെടുക്കുന്നു കേട്ടോ. കെബീറോ ടേസ്റ്റ് നോക്കണ്ടേ, സ്മെല്ല് ഉഷാറാണല്ലോ. ഏഹ്, ഒരു ഭക്ഷണം എടുത്ത് കഴിച്ചോക്കിയാലോ. എൻ്റെ കെബീർ മോനാണ് കൊടുക്കുകയാണ്. ചൂടല്ല കേട്ടോ, വായ് പൊള്ളി എന്നെ കുറ്റം പറയരുത്. കെബീറിന് കൊടുക്ക, ടേസ്റ്റ് ഉണ്ടെങ്കിൽ കുറച്ച് ചൂടൊന്നും പ്രശ്നമില്ല. ഓ പൊള്ളി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് കെബീറിന് കൊടുക്കുക ആദ്യമായിട്ട്. അപ്പൊ നമ്മളെ മട്ടി ചിക്കൻ റെഡി ആയിട്ട് നമ്മളിങ്ങനെ കഴിക്കാനുള്ള സെറ്റപ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോ ഇന്നിപ്പോ നമ്മളെ കൂടെ എല്ലാവരും ഉണ്ട്. ഇപ്പൊ നമ്മള് യാത്ര ചെയ്യുന്ന ആളുകൾ എല്ലാവരും ഉണ്ട് ഇപ്പൊ ഇവിടെ. അപ്പൊ നമ്മളൊരു നമ്മളെ ചങ്കുകളുടെ ഒരു ആഗ്രഹമാണ് ഇങ്ങനെ മട്ടി ചിക്കൻ കഴിക്കുക എന്നുള്ളത്. അപ്പോൾ ആഗ്രഹം അവിടെ സഫലാക്കിയിട്ടുണ്ട്. ഞങ്ങളിത് ഇങ്ങനെ കഴിക്കാനുള്ള പരിപാടികളാണ്. അപ്പോൾ ഈ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ കൂടെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. തീർച്ചയായിട്ടും ഇനിയും ഇതുപോലുള്ള ഒരുപാട് ഐറ്റംസുമായിട്ട് നമ്മൾ നമ്മളെ ചങ്കായ കെബീറിൻ്റെ ഐറ്റംസുകൾ ഇൻഷാ അള്ളാ തീർച്ചയായിട്ടും ഉണ്ടാവും. ഓക്കെ.